നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പലർക്കും ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് പുറത്തായോ എന്നുള്ള കാര്യം ബോധ്യമായിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായത് എന്നടക്കമുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മൾ ചെയ്യുക വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുപോകുന്ന എഴുപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സോ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിക്കെതിരെ അതായത് ബംഗളൂരു എഫ് സി റിസേർവ് ടീമിനെതിരെ ഒരു സമനില നേടി അതുപോലെ തന്നെ ആദ്യ മത്സരത്തിൽ ഗോകുലം കേരള എഫ് സിയോട് പരാജയപ്പെടുകയും ചെയ്തിരുന്നു അതായത് രണ്ട് മത്സരങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് ഒരു പോയിന്റ് മാത്രമായിരുന്നു എന്നാൽ മൂന്നാം മത്സരത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു നാല് പോയിന്റ് ഉണ്ട് പക്ഷേ ഡ്യൂറന്റ് കപ്പ് നടക്കുന്നത് ആറ് ഗ്രൂപ്പുകളിലായിട്ടാണ് അതുകൊണ്ട് തന്നെ അതിൽ ഒന്നാം സ്ഥാനക്കാരെ എത്തുന്ന ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടും അങ്ങനെ വരുമ്പോൾ ആറ് ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടും പിന്നീട് രണ്ട് ടീമുകൾ കൂടെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തും ആ രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് ആറ് ഗ്രൂപ്പുകളിൽ നിന്ന് രണ്ടാം സ്ഥാനക്കായി ഫിനിഷ് ചെയ്യുന്ന ക്ലബുകളിൽ നിന്ന് ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ അതായത് രണ്ടാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്യുന്ന ക്ലബുകളിൽ നിന്നുള്ള ഏറ്റവും മികച്ച രണ്ട് ക്ലബുകളായിരിക്കും അതായത് പോയിന്റ് ഗോൾ ഡിഫറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിട്ടായിരിക്കും ഈ ഒരു കാര്യം തീരുമാനിക്കുക സോ അങ്ങനെ എത്തുന്ന ടീമുകളായിരിക്കും ഏഴാമതും എട്ടാമതായിട്ടും ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രൊമോഷൻ ലഭിക്കുക അല്ലെങ്കിൽ കയറുക അങ്ങനെ മൊത്തത്തിൽ എട്ട് ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുക സോ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് സാധ്യമല്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മികച്ച രീതിയിൽ മോഹൻ ബഗാനും അതുപോലെ തന്നെ മോഹൻ ബഗാൻ എന്ന് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇപ്പോൾ രണ്ടാം സ്ഥാനക്കാരുടെ രീതിയിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു സോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ സാധനിക്കുന്നു നന്ദി